സുഹൃത്തുക്കൾക്കും PSC 5G ഒരു ഓഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ഭാഗം 2 ടെസ്റ്റിലെ പ്രതിരോധത്തിൻ്റെ കാവലാളുകൾ എന്ന ചാപ്റ്ററിനെ കുറിച്ചാണ്. കഴിഞ്ഞ എക്സ് സർവീസ് മാൻ്റെ LD ക്വസ്റ്റ്യനിലൊക്കെ ഉണ്ടായിരുന്നൊരു ഭാഗമാണ്. അതുകൊണ്ട് നമ്മളത് പഠിച്ചിരിക്കണം. ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. പോലീസ്, ഫയർഫോഴ്സ്, എക്സൈസ് തുടങ്ങിയ യൂണിഫോം തസ്തികകളിൽ ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. അതായത് ശരീരത്തിലെ പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ചാണ് ആദ്യം പറയുന്നത്. ശരീരത്തിൽ പ്രധാനമായും 2 രീതിയിലുള്ള പ്രതിരോധ സംവിധാനങ്ങളാണുള്ളത്. ഒന്ന്, ശരീര ആവരണങ്ങളും സ്രവങ്ങളും. എന്താണ് ശരീര ആവരണങ്ങളും സ്രവങ്ങളും എന്ന് പറഞ്ഞാൽ ത്വക്ക്, ശ്ലാഷ്മസ്തരം, ശ്ലാഷ്മം, ഉമിനീർ, കണ്ണുനീർ, ഈ മുതലായവയാണ് എന്തിൽ വരുന്നത്? ശരീര ആവരണങ്ങളും സ്രവങ്ങളിലും വരുന്നത്. അടുത്തൊരു ഭാഗമെന്ന് പറയുന്നത് ശരീര ദ്രവങ്ങളാണ്. എന്താണ് ശരീര ദ്രവങ്ങൾ? നമുക്കറിയാം രക്തവും ലിംഫുമാണ്. അപ്പോൾ ശരീരത്തിലെ പ്രതിരോധ സംവിധാനങ്ങൾ എത്ര രീതിയിലുണ്ട്? 2 രീതിയിലുണ്ട്. ഒന്നാമത്തെ ശരീര ആവരണങ്ങളും സ്രവങ്ങളുമാണ്. ശരീര ആവരണങ്ങളും സ്രവങ്ങളും വരുന്നത് ത്വക്ക്, ശ്ലാഷ്മസ്തരം, ശ്ലാഷ്മം, ഉമിനീർ, കണ്ണുനീർ മുതലായവ. എന്നാൽ ശരീര ദ്രവങ്ങളിൽ വരുന്നതോ അത് രക്തവും ലിംഫുമാണ്. ആദ്യത്തെ ശരീര ആവരണങ്ങളും സ്രവങ്ങളും വരുന്ന ഒന്നാമത്തെ ഭാഗമാണ് ത്വക്ക് എന്ന് പറയുന്നത്. ത്വക്കിന് പ്രധാനമായും 3 രീതിയിലാണ് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്നത്. ത്വക്ക് പ്രധാനമായും 3 രീതിയിലാണ് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്നത്. ത്വക്കിൻ്റെ ഏറ്റവും മുകളിലുള്ള ഭാഗം, അതാണ് എപ്പിഡെർമിസ് എന്ന് പറയുന്നത്. ത്വക്കിൻ്റെ ഏറ്റവും മുകളിലുള്ള ഭാഗമാണ് എപ്പിഡെർമിസ്. ആ എപ്പിഡെർമിസിൽ കെരാറ്റിൻ എന്നൊരു പ്രോട്ടീൻ ഉണ്ട്. എപ്പിഡെർമിസിൽ കെരാറ്റിൻ എന്നൊരു പ്രോട്ടീൻ ഉണ്ട്. ഇത് രോഗാണുക്കളെ കൊല്ലുന്നുണ്ട്. അപ്പോൾ എപ്പിഡെർമിസിൽ കാണപ്പെടുന്ന കെരാറ്റിൻ എന്നൊരു പ്രോട്ടീൻ രോഗാണുക്കളെ കൊല്ലുന്നു. ഈ എപ്പിഡെർമിസിൻ്റെ തൊട്ട് താഴെയായി കാണപ്പെടുന്ന ഒരു ഗ്രന്ഥിയാണ് സെബേഷ്യസ് ഗ്ലാൻഡ് എന്ന് പറയും. എപ്പിഡെർമിസിൻ്റെ തൊട്ട് താഴെയായി കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് സെബേഷ്യസ് ഗ്രന്ഥി. ഇതെന്ത് പ്രൊഡ്യൂസ് ചെയ്യും? സെബം പ്രൊഡ്യൂസ് ചെയ്യും. ഇത് സെബം പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ സെബത്തിൻ്റെ ക്വാളിറ്റി കൊണ്ട് നമ്മുടെ ശരീരത്തിൽ, അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിൽ ജലം പറ്റിപ്പിടിക്കാതിരിക്കുന്നു. അതായത് നമ്മുടെ ശരീരത്തെ ഒരു ഓയിലി സ്കിന്നായി സൂക്ഷിക്കുന്നത് ഈ സെബേഷ്യസ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന സെബമാണ്. ഈ സെബേഷ്യസ് ഗ്ലാൻഡിൻ്റെ തൊട്ട് താഴെയായി കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് സേദഗ്രന്ഥി, അല്ലെങ്കിൽ വിയർപ്പ് ഗ്രന്ഥി എന്ന് പറയുന്ന. ഈ സേദഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന വിയർപ്പിലെ അണുനാശിനികൾ രോഗാണുക്കളെ കൊല്ലുന്നു. അതായത് സേദഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന വിയർപ്പിൽ നിന്ന്, വിയർപ്പിൽ ഉണ്ടാകുന്ന വിയർപ്പ് അണുനാശിനികളായി വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ അണുനാശിനികൾ നശിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പഠിക്കാനുള്ളത് പ്രധാനമായും തൊക്ക് പോലെ നമ്മുടെ ശരീരത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന ഒരു സ്തരമാണ് ശ്ലാഷ്മ സ്തരം എന്ന് പറയുന്നത്. തൊക്ക് പോലെ നമ്മുടെ മനുഷ്യ ശരീരത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന ഒരു സ്തരമാണ് ശ്ലാഷ്മ സ്തരം. ഈ ശ്ലാഷ്മ സ്തരത്തിലെ രോഗാണുക്കൾ നശിപ്പിക്കപ്പെടുന്നുണ്ട്. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, ശ്ലാഷ്മ സ്തരം എന്ത് ചെയ്യുന്നുണ്ട്? രോഗാണുക്കളെ നശിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ നശിപ്പിക്കപ്പെടുന്ന രോഗാണുക്കളെ ശരീരത്തിന് പുറത്ത് കളയാൻ സഹായിക്കുന്ന കോശങ്ങൾ, അത് സീലിയ കോശങ്ങളാണ്, തെറ്റിക്കരുത്. അതായത് സ്കിൻ പോലെ നമ്മുടെ ശരീരത്തെ കവർ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ശ്ലാഷ്മ സ്ഥലം. ഈ ശ്ലാഷ്മ സ്ഥലം എന്ത് ചെയ്യുന്നുണ്ട്? ഇതിലുള്ള ശ്ലാഷ്മം എന്ത് ചെയ്യുന്നുണ്ട്? രോഗാണുക്കളെ നശിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ നശിപ്പിക്കുന്ന രോഗാണുക്കളെ പുറത്ത് കളയുന്ന ശരീരത്തിലെ കോശമാണ് എന്ന് പറയുന്നത് ആ സീലിയ കോശങ്ങളെന്ന് പറയുന്നത്. പ്രധാനമായും നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന പ്രതിരോധ സംവിധാനങ്ങളാണ്. നമ്മുടെ ചെവിയിൽ കാണപ്പെടുന്നതാണ് കർണമെഴുക് എന്ന് പറയും. ചെവിയിൽ കാണപ്പെടുന്നത് കർണമെഴുക്. അതുപോലെ നമ്മുടെ കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്നതാണ് ലൈസോസൈം എന്ന് പറയും. നമ്മുടെ കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈമാണ് ലൈസോസൈം. മൂക്കിലാണെങ്കിൽ എന്തുണ്ട് പ്രതിരോധ സംവിധാനമായി? ആ ശ്ലാഷ്മമുണ്ട്. ഉമിനീരിലാണെങ്കിൽ ലൈസോസൈം ഉണ്ട്. ശ്വാസനാളിയിലാണെങ്കിലോ ശ്ലാഷ്മമുണ്ട്. ആമാശയത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. കുറലിൽ ശ്ലാഷ്മമുണ്ട്. മൂത്രത്തിലാണെങ്കിലോ ലൈസോസൈം ഉണ്ട്. ഇത്രയും നമ്മുടെ ശരീര ആവരണങ്ങളും അതുപോലെ ദ്രവങ്ങളും സ്രവങ്ങളെന്നും പറയുന്ന ഭാഗമാണ്. ശരീര ആവരണങ്ങളും സ്രവങ്ങളെന്നും പറയുന്ന പ്രതിരോധ സംവിധാനമാണ് ഇത്രയും കാര്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അടുത്തൊരു കാര്യമെന്ന് പറയുന്നത് പ്രധാനമായും നമ്മൾ അറിയേണ്ടത് ഫാഗോസൈറ്റോസിസിനെ കുറിച്ചാണ്. ഫാഗോസൈറ്റോസിസ് അറിയുന്ന മുമ്പേ നമ്മുടെ ശരീരത്തിലെ വെളുത്ത രക്താണുക്കൾ ഏതൊക്കെയെന്ന് അറിഞ്ഞിരിക്കണം. ഫാഗോസൈറ്റോസിസ് അറിയുന്ന മുമ്പേ നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള വെളുത്ത രക്താണുക്കൾ ഏതെന്ന് അറിഞ്ഞിരിക്കാം. പ്രധാനമായും വെളുത്ത രക്താണുക്കൾ, അല്ലെങ്കിൽ ശ്വേത രക്താണുക്കൾ എന്ന് പറയുന്നത് ന്യൂട്രോഫിലാണ്. പ്രധാനമായി വരുന്ന ഒരു വെളുത്ത രക്താണു, അല്ലെങ്കിൽ ശ്വേത രക്താണു എന്ന് പറയുന്നത് ന്യൂട്രോഫിലാണ്. ന്യൂട്രോഫിലിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്നു.
ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്നത് ആരാണ്? അത് ന്യൂട്രോഫിലാണ്. അതുപോലെ ബാക്ടീരിയയെ നശിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള രാസവസ്തു പ്രൊഡ്യൂസ് ചെയ്യുന്നതും രാസവസ്തു ഉൽപ്പാദിപ്പിക്കുന്നതും ന്യൂട്രോഫിലാണ്. അപ്പം ന്യൂട്രോഫിൽ പ്രധാനമായും ബാക്ടീരിയയുമായി ബന്ധപ്പെട്ടാണ്. ബാക്ടീരിയ വിഴുങ്ങി നശിപ്പിക്കുന്നു, അതുപോലെ ബാക്ടീരിയ നശിപ്പിക്കാൻ ആവശ്യമായ രാസവസ്തു ഉൽപ്പാദിപ്പിക്കുന്നു. രണ്ടാമത്തെ ശേദരക്താണുമാണ് ബേസോഫിൽ എന്ന് പറയുന്ന രണ്ടാമത്തെ ശേദരക്താണു ബേസോഫിൽ. ഇത് പ്രധാനമായും ചെയ്യുന്നത് മറ്റു ശേദരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു. മറ്റു ശേദരക്ത ബേസോഫിൽ ഒഴികെയുള്ള ബാക്കി നാല് ശേദരക്താണുക്കളെയും ഉത്തേജിപ്പിക്കുന്നത് ആരാണ്? ബേസോഫിലാണ്. രക്തക്കുഴലുകൾ വികസിപ്പിക്കുന്നു. അതുപോലെ എന്ത് ചെയ്യുന്നു? രക്തക്കുഴലുകൾ വികസിപ്പിക്കുന്നു. അടുത്ത ശേദരക്താണുമാണ് ഈസിനോഫിൽ എന്ന് പറയും. അടുത്ത ശേദരക്താണുമാണ് ഈസിനോഫിൽ. പ്രധാനമായും അന്യവസ്തുക്കളെ നശിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള രാസവസ്തു പ്രൊഡ്യൂസ് ചെയ്യുന്നു. പ്രധാനമായും അന്യവസ്തുക്കളെ നശിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള രാസവസ്തു പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ വീങ്ങൽ പ്രതികരണത്തിന് വേണ്ടി സഹായിക്കുന്നു. ഇത് ചോദിക്കാം, വീങ്ങൽ പ്രതികരണത്തിന് വേണ്ടി സഹായിക്കുന്ന വെളുത്ത രക്താണു അല്ലെങ്കിൽ ശേദരക്താണു എന്ന് ചോദിച്ചാൽ ഏതാണ്? ഈസിനോഫിൽ. എന്താണ് വീങ്ങൽ പ്രതികരണമെന്ന് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ വിശദമായി പഠിക്കാം. അടുത്ത ഒന്നാണ് മോണോസൈറ്റ്. മോണോസൈറ്റിയം എന്ത് ചെയ്യുന്നുണ്ട്? രോഗാണുക്കളെ വിഴുങ്ങി നശിക്കുന്നുണ്ട്. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ അറിയേണ്ടത് ന്യൂട്രോഫിലും രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നുണ്ട്, അതേപോലെ മോണോസൈറ്റിയം രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നുണ്ട്. എന്നാൽ ന്യൂട്രോഫിൽ വിഴുങ്ങി നശിപ്പിക്കുന്ന എടുത്തു പറഞ്ഞിരിക്കുന്നത് ബാക്ടീരിയ വിഴുങ്ങി നശിപ്പിക്കുമെന്നാണ്. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ബാക്ടീരിയ വിഴുങ്ങി നശിപ്പിക്കുന്ന ശേദരക്താണ് ഏതെന്ന് ചോദിച്ചാൽ അത് ന്യൂട്രോഫിലെ ഏതാവും, മോണോസൈറ്റ് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കും എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അടുത്ത ഒന്നാണ് ലിംഫോസൈറ്റ്. ലിംഫോസൈറ്റിന്റെ പ്രത്യേകത രോഗാണുക്കളെ തിരിച്ചറിഞ്ഞ് അതിനെതിരെ പ്രതിപ്രവർത്തനം ഉണ്ടാക്കുക. അതായത് ഓരോ രോഗാണുക്കളും മനുഷ്യരത്തിൽ കയറുന്ന ഓരോ രോഗാണുക്കളെയും കൃത്യമായി തിരിച്ചറിയുകയും അതിന് അനുസൃതമായ പ്രതിരോധം ഉളവാക്കുന്നതാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ലിംഫോസൈറ്റ് എന്ന് പറയുന്ന. അപ്പൊ രോഗാണുക്കളെ തിരിച്ചറിഞ്ഞ് പ്രതിരോധ പ്രവർത്തനം ചെയ്യുന്നത് ലിംഫോസൈറ്റാണ്. നമ്മൾ ഈ പാഠത്തിൽ പറഞ്ഞു വീങ്ങൽ പ്രതികരണത്തിനെ കുറിച്ച് പറഞ്ഞു. എന്താണ് വീങ്ങൽ പ്രതികരണം വെച്ചാൽ വളരെ എളുപ്പമാണ്. നമ്മുടെ കൈയോ കാലോ മുറിയുന്ന ഭാഗത്തെ കോശങ്ങൾ, നമ്മുടെ കൈ അല്ലെങ്കിൽ കാല് അവിടെ മുറിയും, ആ മുറിയുന്ന ഭാഗത്തുള്ള കോശങ്ങൾ എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യും? ആ ഒരു കെമിക്കൽ സബ്സ്റ്റൻസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആ മുറിയുന്ന ഭാഗത്തുള്ള കോശങ്ങൾ ഒരു കെമിക്കൽ സബ്സ്റ്റൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുകയും ഈ കെമിക്കൽ സബ്സ്റ്റൻസ് നമ്മുടെ രക്തലോമികളെ, ആ മുറിവിന്റെ തൊട്ട് താഴെയുള്ള രക്തലോമികളെ വികസിപ്പിക്കുന്നു. നമുക്ക് രക്തലോമികൾ വികസിപ്പിക്കുമ്പോൾ അവിടെ സ്വാഭാവികമായി രക്തത്തിന്റെ ഓട്ടം കൂടുന്നു. ഈ രക്തോട്ടത്തിന്റെ ഫലമായി അവിടെ ഒരുപാട് വെളുത്ത രക്താണുക്കൾ വരികയും വെളുത്ത രക്താണുക്കൾ പ്രധാനമായും വരുന്നത് ന്യൂട്രോഫിലും മോണോസൈറ്റുമാണ്. ഇവ എന്ത് ചെയ്യും? നമ്മുടെ ആ മുറിവിലൂടെ കയറിയ രോഗാണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ഒരു പ്രവർത്തനം അറിയപ്പെടുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? വീങ്ങൽ പ്രതികരണം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ അറിഞ്ഞത് ന്യൂട്രോഫിലും അതുപോലെ മോണോസൈറ്റും രോഗാണുക്കളെ എങ്ങനെ നശിപ്പിക്കുമെന്നാണ് പറഞ്ഞത്? വിഴുങ്ങി നശിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. അതായത് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നവയെ പൊതുവെ അറിയപ്പെടുന്ന പേരാണ് ഫാഗോസൈറ്റോസിസ്. അപ്പൊ എന്താണ്? ന്യൂട്രോഫിലും മോണോസൈറ്റും രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. ഇവ പൊതുവെ അറിയപ്പെടുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കൈ മുറിഞ്ഞ്, കൈ മുറിയുമ്പോൾ സ്വാഭാവികമായി അവിടെ എന്തുണ്ടാകും? ആ രക്തം പുറത്തോട്ട് പോകും. ഈ രക്തം പുറത്തോട്ട് അധികം നാൾ നേരം പോവില്ല, അത് കുറച്ച് സമയം പോയിട്ട് കട്ടയാവും. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ മുറിവേറ്റ ഭാഗത്തെ കലകളും പ്ലാറ്റിലെറ്റുകളും, നമ്മുടെ ശരീരം മുറിയും ആ സ്ഥലത്ത് എന്താണ് ടിഷ്യൂ അല്ലെങ്കിൽ കോശങ്ങളുടെ കൂട്ടമായ കലകളുണ്ട്, അതുപോലെ എന്തുണ്ട്? പ്ലാറ്റിലെറ്റുകളും ഉണ്ട്. ഈ പ്ലാറ്റിലെറ്റുകളും കലകളും ചേർന്ന് ഒരു വസ്തുവിനെ ഉൽപ്പാദിപ്പിക്കും. അതിന്റെ പേരാണ് ത്രോംബോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കൈയും മുറിയുമ്പോൾ അവിടുത്തെ കലകളും പ്ലാറ്റിലെറ്റുകളുടെ കൂടി ചേർന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു രാസാഗ്നിയാണ് ആരെന്ന് പറയുന്ന ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറയുന്നത്. അപ്പം തെറ്റരുത്, നമ്മുടെ കൈ മുറിയുമ്പോൾ ചിലപ്പം എക്സാമിന് ചോദിക്കാം നമ്മുടെ ശരീരം മുറിയുമ്പോൾ അവിടുത്തെ കലകളും പ്ലാറ്റിലെറ്റുകളും കൂടി ചേർന്ന് ഉൽപ്പാദിപ്പിക്കുന്ന രാസാഗ്നിയുടെ പേരെന്താണ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അതിന്റെ പേരെന്താണ്? ത്രോംബോപ്ലാസ്റ്റിൻ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ത്രോംബോപ്ലാസ്റ്റിനെ നമ്മുടെ പ്ലാസ്മയിലുള്ള പ്രോത്രോംബിൻ എന്നൊരു വസ്തു, അപ്പം ത്രോംബോപ്ലാസ്റ്റി മുറിവുണ്ടാകുമ്പോൾ ഉണ്ടാവും. ഈ ത്രോംബോപ്ലാസ്റ്റിനെ നമ്മുടെ രക്തത്തിലെ പ്ലാസ്മയിലുള്ള പ്രോത്രോംബിൻ എന്ന വസ്തു വിഘടിപ്പിച്ച് എന്താക്കി മാറ്റും? ത്രോംബിനാക്കി മാറ്റും. അപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി, ത്രോംബോപ്ലാസ്റ്റിനെ എന്ത് ചെയ്യും? പ്ലാസ്മയിലുള്ള പ്രോത്രോംബിൻ എന്ത് ചെയ്യും? വിഘടിപ്പിച്ച് ത്രോംബിനാക്കി മാറ്റും. ഇത് പറയാൻ കാരണം ഈ ത്രോംബോപ്ലാസ്റ്റിൻ വിഘടിപ്പിക്കാൻ വേണ്ടി പ്ലാസ്മയിലുള്ള പ്രോത്രോംബിനും കൂടാതെ കാൽസ്യവും വിറ്റാമിനും ആവശ്യമാണ്.
നമുക്കറിയാം രക്തം കട്ടപിടിക്കാൻ ആവശ്യമായിട്ടുള്ള മൂലകം എന്ന് പറയുന്ന ആരാണ്, അല്ലെങ്കിൽ എലിമെന്റ് എന്ന് പറയുന്ന ആരാണ്, കാൽസ്യവും അതുപോലെ രക്തം കട്ടപിടിക്കാൻ ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ കെ ആണ്. അതായത് ഈ ത്രോംബോപ്ലാസ്റ്റിനെ പ്രോത്രോംബിൻ കൊണ്ട് വിഘടിപ്പിക്കുമ്പോൾ അതിന് സഹായിക്കുന്ന രണ്ട് വസ്തുക്കളാണ് കാൽസ്യവും വൈറ്റമിൻ കെ. ഇതിന്റെ ഫലമായി എന്തായി മാറും, ഈ ത്രോംബോപ്ലാസ്റ്റിൻ ത്രോംബിനായി മാറും. ത്രോംബോപ്ലാസ്റ്റിൻ എന്തായിട്ട് മാറും, ത്രോംബിനായിട്ട് മാറും. കാര്യം പറഞ്ഞ മനസ്സിലായി, ഇത്രയേ ഉള്ളൂ. നമ്മുടെ കലകൾ മുറിയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കൈയോ ശരീരം മുറിയുമ്പോൾ അവിടെ എന്ത് രാസാഗ്നി ഉണ്ടാവും, ത്രോംബോപ്ലാസ്റ്റിൻ എന്നൊരു രാസാഗ്നി ഉണ്ടാവും. ഈ രാസാഗ്നിയെ പ്ലാസ്മയിലുള്ള പ്രോത്രോംബിൻ വിഘടിപ്പിച്ച് എന്താക്കി മാറ്റും, ത്രോംബിനാക്കി മാറ്റും. അപ്പൊ ഈ ത്രോംബോപ്ലാസ്റ്റിനെ വിഘടിപ്പിക്കാൻ വേണ്ടി കൂടെ ചേരുന്ന എലിമെന്റ് അല്ലെങ്കിൽ മൂലകം എന്ന് പറയുന്ന കാൽസ്യവും അതുപോലെ ചേരുന്ന വൈറ്റമിൻ എന്ന് പറയുന്ന ഏതാണ്, അത് വൈറ്റമിൻ കെ ആണ്. അടുത്ത നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് ഏതെന്ന് പറയുന്നത്, അടുത്ത നമ്മൾ അറിയേണ്ടത് ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം. അടുത്ത നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം. ഈ പേര് കേൾക്കുമ്പോൾ വലുതായിട്ട് തോന്നും, അത് വേറെ ഒന്നുമില്ല. ഇതിനെ കുറിച്ച് എങ്ങനെ എഴുതുമെന്നുള്ള കൂടെ അറിയണം. അതായത് ചെറിയ എ, നമ്മുടെ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ചെറിയ എയും ക്യാപിറ്റൽ ലെറ്റർ പി ടി ടി ഒന്നും കൂടെ ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം എന്ന് പറഞ്ഞാൽ അത് ഇംഗ്ലീഷിൽ എങ്ങനെ മെൻഷൻ ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ സ്മോൾ ലെറ്റർ എയും ക്യാപിറ്റൽ ലെറ്റർ പിയും ബാക്കി ക്യാപിറ്റൽ ലെറ്റർ ടിയും ക്യാപിറ്റൽ ലെറ്റർ ടിയുമാണ്. നമ്മുടെ ഈ എൽ ഡിക്ക് ഡിഗ്രി പ്രിൻസിനോട് ചോദിച്ച ഒരു ക്വസ്റ്റ്യനുമായിട്ട് ഇതുമായിട്ട് ബന്ധമുണ്ട്. ഓക്കെ, അപ്പോൾ ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം സൂചിപ്പിക്കുന്നത് സ്മോൾ ലെറ്റർ എയും അതുപോലെ ക്യാപിറ്റൽ ലെറ്റർ പിയും ക്യാപിറ്റൽ ലെറ്റർ ടിയും ക്യാപിറ്റൽ അതായത് സ്മോൾ ലെറ്റർ എ പി ടി ടി എന്നാണ്. എന്താണ് ഇതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മുടെ രക്തം സമയത്ത് കട്ട പിടിച്ചില്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് കട്ട പിടിക്കാത്തതെന്ന് തിരിച്ചറിയാൻ വേണ്ടിയുള്ള ഒരു ടെസ്റ്റ് ആണ് ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കയ്യോ കാലോ മുറിയുമ്പോൾ രക്തം പോയിട്ടും സമയത്ത് ആ ബ്ലഡ് ക്ലോട്ട് ആയില്ലെങ്കിൽ അതിന്റെ റീസൺ, അതിന്റെ കാരണം കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു ടെസ്റ്റ് ആണ് എന്തെന്ന് പറയുന്ന ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം എന്ന് അറിയപ്പെടുന്നത്. എഴുതുന്നത് മറക്കല്ലും സ്മോൾ ലെറ്റർ ആയും ബാക്കിയെല്ലാം ക്യാപിറ്റൽ ലെറ്റർ ആണ്, പിയും രണ്ട് ടിയും ഉണ്ട്, ഡബിൾ ടിയും അവിടെ ഉണ്ട്. ഓക്കെ, സാധാരണയായി നമ്മുടെ രക്തം അല്ലെങ്കിൽ നമ്മുടെ ശരീരം മുറിയുമ്പോൾ 2 മുതൽ 7 മിനിറ്റ് വരെ രക്തം പുറത്തു പോകും. സ്വാഭാവികമായി നമ്മുടെ ശരീരം മുറിയുമ്പോൾ 2 മുതൽ 7 മിനിറ്റ് വരെ എന്ത് ചെയ്യും, രക്തം പുറത്തോട്ട് പോവുകയും അതുപോലെ 8 മുതൽ 15 മിനിറ്റ് കൊണ്ട് നമ്മുടെ രക്തം കട്ട പിടിക്കുകയും ചെയ്യും. അപ്പോൾ 2 മിനിറ്റ് മുതൽ 7 മിനിറ്റ് വരെ നമ്മുടെ ശരീരം മുറിഞ്ഞാൽ രക്തം പുറത്തു പോവുകയും അതുപോലെ ആ രക്തം ക്ലോട്ടാവാൻ വേണ്ടി 8 മുതൽ 15 മിനിറ്റ് വരെ സമയം എടുക്കുകയും ചെയ്യും. അപ്പോൾ ഈ പാഠത്തിന് ഇനി അറിയേണ്ടത് നമ്മൾ ലിംഫോസൈറ്റിനെ കുറിച്ച് വിശദമായിട്ട് അറിയണം, അത് നമുക്ക് വരുന്ന ക്ലാസ്സിൽ അറിയാം.